ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡ്സ്, നമ്മളതിൻ്റെ സമ്മർ കെയർ, അത് വേനൽക്കാലത്ത് നമുക്കതെങ്ങനെ ചെടി കേടുവരാതെ സൂക്ഷിക്കാമെന്നുള്ളതും അതുപോലെ തന്നെ വേനൽക്കാലത്ത് പൂക്കൾ ഉണ്ടാകാൻ എങ്ങനെ സഹായിക്കാമെന്നതും വിവരിച്ചു കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉള്ളവർക്കും അതേപോലെ തന്നെ ഇത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്ക് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഗ്രാജുവലി വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഇതെങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് ഈ ചെടി പരിപാലിക്കാം എന്നതാണ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ 6 കെയർ ടിപ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള കെയർ ടിപ്സ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ആ ചാപ്റ്ററിലേക്ക് പോയി കാണാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ടിപ്പായിട്ട് നമുക്ക് പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും അറിയാം ഈ ചെടിക്ക് സാധാരണഗതിയിൽ അത്യാവശ്യം വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. പക്ഷേ നമുക്ക് വേനൽക്കാലം ശക്തി പ്രാപിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് ശക്തമായ വെയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ശക്തമായ വെയിലിൽ ഇതിൻ്റെ ഇലകൾ, അതിൻ്റെ നമ്മുടെ ഓല അല്ലെങ്കിൽ ഇലകൾ പലപ്പോഴും എന്ത് ഉണങ്ങിപ്പോകാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഹൈബ്രിഡ് വെറൈറ്റികൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകുന്നതാണ്. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇതൊരു ഷെയ്ഡഡ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് നെറ്റോ മറ്റോ ഉള്ള ഏരിയയിലേക്ക് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ ഇമ്പോർട്ടഡ് വെറൈറ്റി വല്ലതും കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വേനൽക്കാലത്ത് തണലിലേക്ക് മാറ്റി വയ്ക്കുന്നത് അത്യാവശ്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതിന് ഹ്യൂമിഡിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നല്ല വേനൽക്കാലത്ത് നമ്മൾ ഈ ചെടി ഈ തണലിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാലും അന്തരീക്ഷം പൊതുവെ ഹ്യൂമിഡിറ്റി, അതായത് ഈർപ്പം വളരെ കുറവായിരിക്കും. വേനൽക്കാലത്ത് ശരാശരി ഈർപ്പം 40% താഴെയായിരിക്കും. ഈ ചെടിക്കാണെങ്കിൽ ഏകദേശം ഒരു 70% അല്ലെങ്കിൽ 70%+ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെടികൾ നന്നായിട്ട് വളരുകയുള്ളൂ, അതേപോലെ പൂക്കളും വിരിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഷെയ്ഡഡ് ഏരിയയിലേക്ക് വെച്ചു എന്നുള്ളത് കൊണ്ട് ഹ്യൂമിഡിറ്റി അതിന് ഒട്ടും വർദ്ധിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഹ്യൂമിഡിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ശക്തമായ വെയിലോ അല്ലെങ്കിൽ ഉഷ്ണക്കാറ്റോ മറ്റോ ഉണ്ട് എങ്കിൽ വെള്ളം സ്പ്രേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിനൊരു മാർഗം. അതല്ല എങ്കിൽ വെള്ളം ഈർപ്പമായി മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ഈ ചട്ടിക്കടിയിൽ നമുക്ക് പഴയ ചാക്കുകളോ അല്ലാന്നുണ്ടെങ്കിൽ വൈക്കോൽ മുതലായോ വെച്ച് കൊടുത്തിട്ട് സ്വല്പം അതിൽ വെള്ളം നനച്ചു കൊടുത്താൽ അതിൽ നിന്നുള്ള ബാഷ്പകണങ്ങൾ മുകളിലേക്ക് വന്ന് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇനി അടുത്ത ടിപ്പായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഒന്നാമത്തെ ടിപ്പും അതേപോലെ തന്നെ രണ്ടാമത്തെ ടിപ്പും കൃത്യമായിട്ട് ഫോളോ ചെയ്തു, അത്യാവശ്യം വെളിച്ചം കൊടുത്തു, അത്യാവശ്യം ഹ്യൂമിഡിറ്റി കൊടുത്തു, എന്നിട്ടും നിങ്ങളുടെ ചെടി പൂവിടുന്നില്ല എങ്കിൽ, നല്ല വളർച്ചയെല്ലാം കാണിക്കുന്നുണ്ട് പക്ഷേ പൂവിടുന്നില്ല എങ്കിൽ അതിനകത്ത് ഏതെങ്കിലും മൂലകങ്ങളുടെ കുറവുണ്ട് എന്നാണ് കാണിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്, എന്നിട്ടും അതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നില്ല എങ്കിൽ അതിനകത്ത് ഫോസ്ഫറസിൻ്റെയും അതേപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെയും കുറവുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പൂക്കൾ ഉണ്ടാകാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, നമ്മളിപ്പോൾ എല്ലുപൊടി കിട്ടുമെങ്കിൽ നമുക്ക് സ്വല്പം എല്ലുപൊടി അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതല്ല അതിനേക്കാളും ഈസി ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ മറ്റു ഓർക്കിഡിന് യൂസ് ചെയ്യുന്ന 13, 27, 27 അതിനകത്ത് ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കണ്ടൻറ് വളരെ കൂടുതലാണ്. ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 ടീസ്പൂൺ എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യാം. അത് കുറച്ച് അതിന് ശേഷം പിന്നെ സ്വല്പം അതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു 10 ദിവസം കൂടുമ്പോൾ ഒരു 3 തവണ അല്ലെങ്കിൽ പരമാവധി 4 തവണ ചെയ്ത് നോക്കൂ. നിങ്ങൾ നന്നായിട്ട് വളർന്നിട്ടുള്ള ഈ ചെടി തീർച്ചയായും പൂക്കളിടുന്നതായിട്ട് കാണാം. അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ നമ്മളിങ്ങനെ വളർത്തിയിട്ടുള്ള ചെടികൾ അതിൻ്റെ അടിഭാഗം ഒന്ന് നോക്കുക. അതിനകത്ത് നിറയെ വേരുകളുടെ ചെടിയാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്. ചട്ടിയിൽ നിറയെ വേരുകളുണ്ടായിരിക്കും. ഈ വേരുകൾ പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും അതിനകത്ത് മണ്ണും കോക്കോപ്പീറ്റും മിക്സ് ചെയ്തിട്ട് സ്വല്പം ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് ഒരു 1-2 ഇഞ്ച് കനത്തിലിട്ടതിന് ശേഷം ആ വേരുകൾ കാണാത്ത രീതിയിൽ നിലനിർത്തുക. അതല്ല എങ്കിൽ ഈ വേനൽ സംഭവിക്കുന്നത് ഈ ചട്ടി ചൂടാവുന്നതും അതേപോലെ തന്നെ മണ്ണും ചൂടാവുന്നതോടുകൂടി ഈ വേരുകൾക്ക് ക്ഷതം സംഭവിക്കുകയും അതിൻ്റെ വളർച്ചയെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. അടുത്തായിട്ട് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ വേനൽക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഊഷ്മാവ് വളരെയധികം കൂടി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാതിരിക്കാൻ അത് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം ഏതാണെന്ന് ന്യായമായും സംശയം തോന്നിയേക്കാം. എൻ്റെ അനുഭവത്തിൽ സാധാരണ മൺസൂൺ സമയം തുടങ്ങുന്നത്, അതായത് ജൂണിന് മുമ്പായിട്ട് മെയ് മാസം അവസാനത്തോടെ 1-2 മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം, ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
അപ്പോൾ ശക്തമായ മഴ നമുക്കൊരു ജൂൺ 15 അല്ലെങ്കിൽ ജൂണിന് ശേഷം മാത്രമേ മഴ വരുന്നുള്ളൂ. അപ്പോൾ മെയ് 15 പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം കൊണ്ട് വേരെല്ലാം പിടിക്കാം. അതിനുശേഷം നമുക്ക് ഏത് മഴയത്തും ഈ ചെടി വയ്ക്കാവുന്നതേയുള്ളൂ. നല്ല മഴക്കാലത്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ വേരുകൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ വേനൽക്കാലത്ത് പൊതുവേ കീടശല്യങ്ങൾ കുറവായിരിക്കും, മഴക്കാലത്ത് അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. എങ്കിലും നമ്മൾ വേനൽക്കാലമാണ് എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. രാവിലെയും വൈകിട്ടും അങ്ങനെ അമിതമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. അമിതമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അവസരങ്ങൾ സംഭവിക്കുന്നത് ഇതിൻ്റെ അടിഭാഗം, അതിനതിൻ്റെ റൂട്ടിൻ്റെ ഭാഗം ചീയാൻ വളരെ സാധ്യത കൂടുതലാണ്. ഈ ചീയാനുള്ള കാരണം വെള്ളത്തിൻ്റെ പ്രശ്നമല്ല, അതിനകത്ത് വരുന്ന ഫംഗസ് കൊണ്ടാണ് ഈ ചെടിയുടെ അടിഭാഗം ചീഞ്ഞു പോകുന്നത്. ആ ഫംഗസിനെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സാഫ് മുതലായവ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അടിയിൽ സ്വല്പം ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഞാൻ സമ്മർ കെയറിൻ്റെ ഭാഗമായിട്ടല്ല, പൊതുവായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഗ്രൗണ്ട് ഓർക്കിഡ്സ് വളർത്തുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഓർക്കിഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. പല സെല്ലേഴ്സും ഇമ്പോർട്ടഡ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് 25 ഗ്രൗണ്ട് ഓർക്കിഡ്സ് അല്ലെങ്കിൽ 50 ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഇത്ര രൂപ എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ സക്സസ് റേറ്റ് വളരെ കുറവാണ് കേട്ടോ. നമ്മൾ 10-30 ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ തൈകൾ വാങ്ങിച്ച് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് പരമാവധി 1-2 മാത്രമായിരിക്കും. നമുക്കറിയാം ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത് നമ്മുടെ തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. അവിടുത്തെ കാലാവസ്ഥ കേരളത്തിനോട് സാമ്യമുണ്ടെങ്കിൽ പോലും ഒരു പ്രത്യേക രീതിയിലുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് അവിടെ വളരുന്ന മിക്കവാറും ചെടികൾ നമ്മുടെ നാട്ടിൽ പിടിച്ചോളണമെന്നില്ല. പ്രത്യേകിച്ചും ഗ്രൗണ്ട് ഓർക്കിഡ്സ് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഇമ്പോർട്ടഡ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് എക്സെപ്ഷൻസ് കണ്ടേക്കാം, അതിനകത്ത് ആരെങ്കിലും നന്നായിട്ട് വളർത്തിയ സിറ്റുവേഷൻസ് കണ്ടേക്കാം. എൻ്റെ സുഹൃത്തുക്കളുടെ അനുഭവം വെച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് ഓർക്കിഡ്സ് വാങ്ങിക്കാതിരിക്കുന്നതാണ് ഒരുപക്ഷെ നമുക്ക് സാമ്പത്തികമായി നല്ലത്. ഏറ്റവും ബെസ്റ്റായിട്ടും ടഫായിട്ടും വളരുന്നത് നമ്മുടെ നാടൻ ഗ്രൗണ്ട് ഓർക്കിഡിൽ തന്നെയാണ്. ഒരു വയലറ്റ് നിറത്തോടു കൂടിയ, പിങ്ക് നിറത്തോടു കൂടിയ, ഒരു നീളമുള്ള ഇലകളും നീളമുള്ള തണ്ടോടു കൂടിയ ഒരു ഗ്രൗണ്ട് ഓർക്കിഡുണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടും ഏത് കണ്ടീഷനിലും സ്മൂത്തായിട്ടും വളരുന്ന ഗ്രൗണ്ട് ഓർക്കിഡ്. അപ്പോൾ ഈ മുമ്പ് പറഞ്ഞ പോയിൻറ്റ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിൽ നിറയെ പൂക്കളുണ്ടാവാൻ തീർച്ചയായും സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനേക്കാളും നല്ല പോയിൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ ഐഡിയക്കകത്തോ തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രമാത്രമേ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് സമ്മർ കെയറിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.